ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് നമ്മളൊരു കുഞ്ഞ് മിനിച്ചർ കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ക്ലേ വെച്ചിട്ടാണ്, ഹോം മെയ്ഡ് ക്ലേയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ട് കണ്ടു നോക്കാം, ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കുറച്ച് ചെക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലേ ഒരു മിനിച്ചർ കേക്കാണ് കേട്ടോ, ഡി ഐ വൈ മിനിച്ചർ കേക്കാണ്. അപ്പോൾ നമുക്കത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനിടെ എൻ്റെ ഇവിടെ ഒരു പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു പീസായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെക്കാറുള്ളതാണ് കാർഡ്ബോർഡ്. പിന്നെ നമുക്ക് വേണ്ടത് കംപ്ലീറ്റ് വേസ്റ്റായിട്ടുള്ള സാധനമാണ് കേട്ടോ, കേക്കിനായിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് കാർഡ്ബോർഡ് എന്ന് പറഞ്ഞാൽ വേസ്റ്റാണ്, അതുപോലെ തന്നെ ഇനിയും നമ്മളെപ്പോഴും കളയുന്ന ഒരു സാധനമാണ് ഈ കുപ്പിയുടെ അടപ്പൊക്കെ. അപ്പം അതൊക്കെ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് എൻ്റെ ഉള്ളതിൽ ഏറ്റവും വലുത്, പിന്നെ ചെറുത്, പിന്നെ അതിലും ചെറുത്, അങ്ങനെ ഒരു മൂന്ന് ലെയറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുപ്പിയുടെ അടപ്പല്ല കേട്ടോ, ഇത് നമ്മുടെ ഒരു സൈസ് ഒരു പാത്രത്തിൻ്റെ മേളിലൊക്കെ ഇങ്ങനെ പിടി പോലെ കാണത്തില്ലേ, അതാണ് കേട്ടോ. അത് ഞാൻ പാത്രം പോയപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കിടന്ന് കിട്ടിയതാണിത്. അപ്പോൾ ഇതുണ്ട്, പിന്നെ ഇതൊരു ബോട്ടിൽ ആർട്ടി ആയിട്ടൊരു കുപ്പി എടുത്തപ്പോൾ അതിൻ്റെ അടപ്പാണ് കേട്ടോ ഇത്. പിന്നെ ഇതാ ഈ ഒരു കുഞ്ഞി മിനറൽ വാട്ടറിൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കാർഡ്ബോർഡിനെ ഒക്കെ കറക്റ്റായിട്ടൊരു കേക്ക് ബോർഡ് പോലെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു റൗണ്ട് നമുക്കതിൽ കട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒരു പെൻസിൽ കൊണ്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു റൗണ്ട് ചെറുതായിട്ട് ഒരു കാർഡ്ബോർഡിൽ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതി, സിമ്പിൾ ആണ് കേട്ടോ. ഞാൻ ഈ ഒരു റൗണ്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു കാർഡ്ബോർഡ് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ട് തന്നെ കാണണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് സ്ക്വയർ ആയിട്ട് എടുക്കാം. കേക്ക് ബോർഡ് എന്ന് പറയുമ്പം പലതരത്തിലുണ്ടല്ലോ, ചിലപ്പോൾ സ്ക്വയറിൽ കാണാം, സർക്കിൾ കാണാം. അപ്പോൾ അത് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഞാനിപ്പോൾ ഒരു കുഞ്ഞ് സർക്കിളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, കാർഡ്ബോർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബുക്കിൻ്റെയൊക്കെ ആദ്യത്തെ ആ ഒരു കട്ടിയുള്ള പേജ് ഉണ്ടല്ലോ ബുക്കിൻ്റെയൊക്കെ ചട്ട, അതാണെങ്കിൽ നമുക്ക് എടുക്കാം. അതൊരു രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് കൂട്ടി ഒട്ടിച്ച് കൊടുത്താലും മതി. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോന്നും അറേഞ്ച് ചെയ്ത് വെക്കണം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിനെ ഒന്ന് ഒന്നില്ലേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക്, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാതെ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളിത് ഇതൊന്ന് കവർ ചെയ്യാനായിട്ട് സിൽവർ കളർ പേപ്പറാണ്. നിങ്ങൾക്കിതിന് പകരമായിട്ട് അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ സിൽവർ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റോ പെയിൻറ്റോ അങ്ങനെ എന്ത് വെച്ചാൽ എടുക്കാം. ഞാനിവിടെ നമ്മുടെ ഈ വേഫറൊക്കെ കിട്ടുമ്പം അതിൻ്റെ ഒരു കവറിൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ ഇതുപോലത്തെ ബിസ്ക്കറ്റിൻ്റെ എടുക്കാം. നമുക്ക് കുറച്ച് ഒരു കുഞ്ഞു വട്ടത്തിനുള്ളത് മതി. അതുകൊണ്ട് ഏതായാലും ബിസ്ക്കറ്റും കവറോ അല്ലെങ്കിൽ ചില ഡയറി മിൽക്കോ അങ്ങനത്തെ ഒക്കെ മേടിക്കുമ്പോൾ ഇതും മുട്ടായിയൊക്കെ മേടിക്കുമ്പോൾ ഇതിന് അതിൻ്റെ കൂടുതൽ കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കവർ എടുക്കാം. ഞാനിപ്പം ഇതുപോലത്തെ ഒരു വേഫറിൻ്റെ കവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് നമുക്കൊരു സർക്കിൾ കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാൻ എന്താ ഒരു സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ഫെവിക്കോളോ എന്തെങ്കിലും ഒരു ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഫെവിക്കോള് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇഷ്ടമുള്ള കളറ് അല്ല ഇഷ്ടമുള്ള സോറി ഇഷ്ടമുള്ള ഗ്ലൂ എടുക്കാം. ഉള്ള ഗ്ലൂ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു സിൽവർ കളറ് പോലെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പഴയ കേക്ക് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. പക്ഷേ അത് കട്ട് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം, നല്ല എളുപ്പമാണ്. അങ്ങനെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും നമുക്കിതുപോലെ കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി കവർ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഞാനെന്താ ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബിസ്ക്കറ്റിൻ്റെ എഴുത്തൊക്കെ ഉള്ളിലും ചെല്ലണം. അതുപോലെ തന്നെ പുറമേ കാണുമ്പോൾ ഈ ഒരു സിൽവർ കളർ മാത്രമേ കാണുന്നുള്ളൂ. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഫെവിക്കോണ്ടാണ്. ഞാനിപ്പോൾ ഫെവിക്കോള് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുന്നില്ല, കാരണം അത് എത്ര നാൾ അത്രയും ഫിക്സായിട്ട് അവിടെ ഇരിക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ലാത്ത കാരണമാണ് ഞാൻ ഫെവിക്കോണ്ട് വെച്ചിട്ട് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫെവിക്കോണ്ട് വേണം. അപ്പോൾ ഞാനിതുപോലത്തെ ഫെവിക്കോണ്ടിൻ്റെ ഒരു 20 രൂപയുടെ പാക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് അടപ്പ് നമ്മളുടെ ഈ ഒരു കാർഡ്ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് അടപ്പ് അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കാം. വെച്ച് നോക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്ലൂ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
പിന്നെ ഫെവി ബോണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ ഇളകി പോരുമെന്നുള്ള പേടിയും എനിക്ക് അത്രയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫെവി ബോണ്ടാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത് കയ്യൊരു വലുതാണ്. അത് ഒട്ടിച്ചു കൊടുക്കേണ്ട പോർഷനൊക്കെ കറക്റ്റായിട്ടൊന്ന് നോക്കിയിട്ട് ഫെവി ബോണ്ട് തേക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തേച്ച ഭാഗം വേറെ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിക്കുന്നത് ശരിയായി വരത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം പിന്നെ ഫെവി ബോണ്ടിൽ ഒരു നാര് പോലത്തെ സാധനം ഉണ്ട്, അത് കുഴപ്പമില്ല കേട്ടോ. ഞാൻ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ ഇത് ഒട്ടാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇതുവരെ ഒട്ടിയിട്ടില്ല കേട്ടോ, അതവിടെ ഇരുന്നോട്ടെ. അത് ഒട്ടുമായിരിക്കും, കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്തത് ഒട്ടിക്കാനായിട്ടുള്ള ഗ്ലൂ തേച്ച് കൊടുക്കുക. ഫെവി ബോണ്ടാക്കി കൊടുത്തതിന് ശേഷം മൂന്നാമത്തെ ലെയറും നമുക്കിതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. കുറച്ച് പാടാണ് കേട്ടോ ഒട്ടാനായിട്ട്. ഒന്ന് ഒട്ടിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുറച്ച് നേരം നമുക്കൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. കാരണം അത് ഇച്ചിരി ഒന്ന് ഉണങ്ങിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇതല്ലേ, അവിടെ ഗ്ലൂ ആക്കി കൊടുത്തിട്ടും അതങ്ങോട്ട് വലുതായിട്ട് ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അടുപ്പയിലൊക്കെ ഗ്ലൂ ആക്കി കൊടുത്തു കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് ക്ലേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൗഡറിൽ. അപ്പോൾ ഇത് നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ ആണ് കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമായി ഇപ്പോൾ ഇരിക്കുന്നു. എനിക്ക് ഇതുവരെയും ഈ ഒരു ക്ലേ കൊണ്ട് ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടില്ല. ഇടയ്ക്ക് ഇച്ചിരി വന്നത് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് വരുന്നുണ്ടായിരുന്നു, എങ്കിലും പിന്നെ ഞാൻ അത് കുറച്ചൊന്ന് ഇച്ചിരി പൗഡർ ഇട്ട് ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കും അത് കൊടുത്തപ്പോഴേക്കും പിന്നെ അധികം അങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ളത് പോലെ എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പൗഡർ കയ്യിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ക്ലേ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത്രയും ക്ലേയുടെ ഒന്നും ആവശ്യമില്ല, ഞാൻ പിന്നെ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. എന്തായാലും കുഴക്കല്ലെന്ന് ജസ്റ്റ് എടുത്താണ്. ഇതിൻ്റെ പകുതി നമുക്ക് മതി, ബാക്കി പകുതി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു ക്ലേയുടെ പ്രത്യേകത പെട്ടെന്നൊന്നും ഇങ്ങനെ ഡ്രൈ ആവത്തും ഇല്ല, നമുക്ക് എത്ര നേരം വേണമെങ്കിലും അതിൽ മാറ്റി എന്തിരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് ക്ലേ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഏകദേശം നമ്മുടെ ക്ലേ ഇവിടെ കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഓരോ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇത്ര ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ ഒരു ചെറിയ ബോൾ നമ്മൾ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇവിടെ. ആ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് പൗഡർ ഇട്ടിട്ട് അപ്പോൾ അതൊന്ന് പരത്തി പരത്തി കൊടുക്കാം. ചെറുതായിട്ടൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും, അത് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഇതാ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാനിപ്പോൾ ക്ലേ മിക്സ് ചെയ്യുന്ന സമയം വരെ ഉണങ്ങാൻ വെച്ചിട്ടുള്ളൂ. അടുത്തായിട്ട് വേണ്ടത് നമ്മുടെ ഫെവി കോൾ തന്നെയാണ് കേട്ടോ. വേറെ പശുവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഫെവി കോളും ഫെവി ബോണ്ടും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഗ്ലൂ ഗണ്ണിലും ഇത് അത്ര ഫിക്സ് ആയിട്ട് ഇരിക്കുമെന്ന്. കാരണം ഈ ഗ്ലൂ ഗണ്ണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി പോരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അറിയില്ല കേട്ടോ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കൂ. ഞാനെന്തായാലും എന്താ കുറച്ച് പശി ആക്കി കൊടുത്തതിന് ശേഷം ഞാനിങ്ങനെ ജസ്റ്റ് കുറച്ചൊന്ന് അവിടേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ട്യൂബ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ക്ലേ ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം ഏകദേശം പരത്തി ഇങ്ങനെ എടുത്താൽ മതി. ആ ഒരു അടപ്പ് കാണാത്ത രീതിയിൽ നമുക്കിതിനെ ക്ലേ വെച്ചിട്ടൊന്ന് ചെയ്യണം കേട്ടോ. എൻ്റെ കയ്യിലൊക്കെ പൗഡർ ആയിട്ടുണ്ട്. മേലിൽ ശകലം പൗഡർ ഇട്ട് കൊടുക്കുക ക്ലേയുടെ, എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഒട്ടാതെയൊക്കെ കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ഈ അടപ്പിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൺസൊക്കെ എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ സൈഡിലൊക്കെ ഒട്ടിക്കുമ്പോൾ നല്ല സൂക്ഷിച്ചാണ് ഒട്ടിക്കാനായിട്ട്. ചിലപ്പോൾ ഇതിങ്ങനെ വിട്ടുപോരാനായിട്ടൊക്കെയുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അതിനുശേഷം നമുക്ക് സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല, ഇതുപോലെ ഒട്ടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊന്ന് ക്ലേ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഈ ഒരു അടപ്പ് ഇതിലിങ്ങനെ ഒട്ടിച്ചത് അത്ര സെറ്റായിട്ടുണ്ടായിരുന്നില്ല, ആയെങ്കിലും കുഴപ്പമില്ലാതെ ഏകദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലേ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റ് അടപ്പിൽ ഇങ്ങനെ ചുറ്റും ക്ലേ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അല്ലെ വെറുതെ നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ടാണേ.
പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, കുറച്ച് പൗഡർ ഏതെങ്കിലും ഒരു സർഫസിലോട്ട് ഇട്ടിട്ട് അതിടയ്ക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ തൊട്ടിട്ട് ക്ലേയിൻ്റെ പുറത്തിങ്ങനെ തൂത്ത് കൊടുക്കണം. ക്ലേ കുറച്ച് സ്മൂത്ത് ആവും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് ഇതുപോലെ അടപ്പിലൊക്കെ ഏകദേശം ഒന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ റിയൽ കേക്കൊക്കെ വാങ്ങുമ്പോൾ അറിയായിരിക്കും നല്ല ഒരു ഇതായിരിക്കും, നല്ല ഫിനിഷിംഗ് ആയിരിക്കും അവർ ചെയ്യുന്ന ഒരു ഐസിങ് വർക്ക്സിൽ. അപ്പോൾ നമ്മളിതുപോലെ മിനിച്ചർ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫിനിഷിങ് നമ്മൾ കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയും ഇപ്പം നമ്മൾ നല്ല കട്ടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇവിടോട്ട് ചെല്ലുമ്പോൾ ഇച്ചിരി ഒന്ന് കട്ടി കുറയ്ക്കുക, അതായത് സെക്കൻഡ് ലെയർ ആകുമ്പോഴത്തേക്കിനും കുറച്ച് കട്ടി കുറച്ചിട്ട് ക്ലേ ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തത് എത്ര വലിപ്പമുള്ള ബോളാണോ അതിൽ നിന്ന് കുറച്ച് ബോള് അല്ല കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്ലേ എടുക്കുക. ഇപ്പം നേരത്തെ നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇനി അടുത്തത് എടുക്കുമ്പോൾ അതിലും കുറവ് ക്വാണ്ടിറ്റി, അതായത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രണ്ട്സ് തന്നെ നമ്മൾ ക്ലേ വെച്ചിട്ട് കവർ ചെയ്തു. അപ്പോൾ എനിക്കിതിൽ ഇത്രയും ക്ലേ ആണ് കേട്ടോ മിച്ചം വന്നത്, ഇത്രയും ക്ലേ എനിക്ക് മിച്ചം വന്നു. കുറച്ച് ക്ലേയുടെ ആവശ്യമേ വന്നുള്ളൂ, ഏകദേശം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇത്രയും ഒരു ബോളിൻ്റെയൊക്കെ ഒരു ആവശ്യമേ വന്നിട്ടുള്ളൂ. നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ക്ലേയുടെ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിട്ടാണ് ചെയ്യാനായിട്ട്, അതായത് അതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം വീഡിയോയിൽ. കുറച്ച് ലെങ്ത് ആയിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോ. കാരണം നമ്മളൊരു എന്ത് കാര്യം ചെയ്താലും അത് വ്യക്തമായിട്ട് പറയുന്നതിലാണ് അതിൽ കാര്യം ഇരിക്കുന്നത്, എങ്കിലല്ലേ നിങ്ങൾ കാണുന്നവർക്ക് അതൊരു മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ കുറച്ച് ലെങ്ത് ആവുന്നത്. ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കത്തി വേണം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഡിസൈനുള്ള ഒരു ടൈപ്പ് കത്തിയാണ്. നമ്മൾ കേക്കൊക്കെ വാങ്ങുമ്പോൾ കിട്ടും ഇത്ര കത്തി. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാഫ്റ്റ് നൈഫ് ഇല്ലേ തെർമോക്കോൾ കട്ടർ, അതാണെങ്കിലും എടുക്കാം കേട്ടോ. ആദ്യം കാണിച്ചാൽ അതില്ലാത്തവർക്ക് ഇതുപോലത്തെ ഈ ഒരു തെർമോക്കോൾ കട്ടറാണെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഇത്ര കത്തിയുടെ ബാക്ക് സൈഡ് യൂസ് ചെയ്ത് ചെയ്യാം, എനിക്കത് അത്ര കംഫർട്ടബിൾ അല്ലാത്തത് കാരണമാണ് ഞാൻ ക്രാഫ്റ്റ് നൈഫ് വെച്ചിട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ ക്ലേ വെച്ച് ചെയ്യുമ്പം എല്ലാതും ഒരേ ഇതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ക്രാഫ്റ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നത്, സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഓരോ ബോട്ടിലിൻ്റെയും ഒരു ക്യാപ്പിൻ്റെ എവിടെയായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ അറിയാൻ പറ്റുമല്ലോ ഓരോ ക്യാപ്പും എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങളിതുപോലെ വെട്ടിട്ട് കൊടുക്കുക, ഇതുപോലെ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ മൂന്ന് ക്യാപ്പാണല്ലോ നമ്മൾ ഓൾറെഡി ഒട്ടിച്ചത്, ആ മൂന്ന് ക്യാപ്പ് നമ്മൾ അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എനിക്കത് എങ്ങനെ വീഡിയോയിൽ കാണിക്കാമെന്ന് അറിയത്തില്ല കേട്ടോ, കാരണം അത് ചെയ്യുമ്പോഴത്തേക്കിനും എനിക്ക് അത്ര പെർഫെക്ഷൻ ആവുന്നില്ല, ഇങ്ങനെ ക്യാമറയിലും കൂടി കാണിച്ചിട്ട് ചെയ്യുമ്പോഴേ. അതുകൊണ്ട് ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാം. ഈ ഒരു ക്രാഫ്റ്റ് നൈഫ് ഇല്ലാത്തവർ പേടിക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ കത്തിയുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന നൈഫ് ഉണ്ടെങ്കിൽ അത് മതി. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കത്രികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കത്രികയുടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയോ ആ കത്തി വെച്ചിട്ട് ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. രണ്ട് കത്തി ഞാൻ യൂസ് ചെയ്തു, എന്നിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തത്, മൂന്നാല് ലെയറായിട്ട് എടുത്തത്. അടുത്തായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വൈറ്റ് ചെയ്തിട്ട് അങ്ങനെ വല്ലതും ചെയ്യാമെന്നാണ്. ഓരോ ലെയറും ഓരോരോ കളറായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്ലേ ഇങ്ങനെ പരത്തിയിട്ട് പോലെയാക്കിയിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു പ്രത്യേക ഒരു ഭംഗി വന്നിട്ടുണ്ട് നമ്മുടെ കേക്കിന്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഒരു കളർ കോമ്പിനേഷനാണ്, അതായത് നമ്മളൊരു പെയിൻറ്റ് ചെയ്യണമല്ലോ, ഇല്ല നല്ലൊരു കേക്കിൻ്റെ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ആ സാധനം അവിടെ ഒന്ന് ഉണങ്ങാനായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. ക്ലേയും ഒക്കെ ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അതുകൊണ്ടാണ് നമുക്കതൊരു കുറച്ച് സമയം ഒന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒത്തിരി അങ്ങ് ഡ്രൈ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്കിന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലെമൺ യെല്ലോ കളറാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് അടിയിലത്തെ ലെയറിന് സീറോ സൈസ് ബ്രഷ് വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് ഇത്തിരി ബ്ലറായിട്ട് പോയതാണ് സോറി. അപ്പോൾ നമുക്ക് അടിയിലത്തെ ലെയറിന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ സൈഡിൽ നിന്നാണ് കേട്ടോ പെയിൻറ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു രണ്ട് കോട്ട് ഒക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും പെയിൻറ് എന്തായാലും, കാരണം എനിക്ക് ഇത്ര ഫിനിഷിങ് തോന്നിയിട്ടില്ല ഒരു കോട്ടിൽ തന്നെ. അതെന്താണ് കേട്ടോ, രണ്ട് കോട്ട് കൊടുത്താലേ കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടുള്ളൂ നമ്മൾ പെയിൻറിങ് ചെയ്തതിൽ. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഹെയറൊക്കെ വീഡിയോയിൽ കാണാൻ തോന്നുന്നു. അപ്പോൾ ഞാനത് പെയിൻറിങ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലിയർ ആവാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടും പെയിൻറ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ ഇളകി പോരുമൊന്നുമില്ല, അവിടെ ഫിക്സ് ആയിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ആ ഒരു ഫെവി ബോണ്ട് ഒട്ടിച്ചിട്ടും എനിക്ക് പിന്നെയും അത് നന്നായിട്ട് അവിടെ കംഫർട്ടബിളായിട്ട് ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെയും ഞാൻ ഒട്ടിച്ചു, എന്നിട്ടും ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ടൈം ഞാൻ കുറച്ച് നേരം ഒട്ടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചപ്പോഴാണത് ഒട്ടിയത്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും ലെങ്ത് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം താഴത്തെ ലെയറിന് ഞാൻ എന്തായാലും യെല്ലോ കൊടുത്തു. കണ്ടോ നല്ല ഡാർക്ക് യെല്ലോ ആയത് കാരണം നല്ലപോലെ അതായിട്ടുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് ഒരു കോട്ടും കൂടി കൊടുത്താലേ ഒരു തൃപ്തി ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കോട്ടും കൂടി കൊടുക്കുന്നുണ്ട്, വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മറ്റേത് ഉണങ്ങിയിട്ടില്ല, എങ്കിലും ഞാൻ ചുമ്മാ ഒരു കോട്ടും കൂടി അതിന് മുകളിലൂടി കൊടുത്തന്നേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതിന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അടുത്ത കളറാണ് കേട്ടോ പെയിൻറ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു മൂന്ന് ലെയറല്ലേ നമ്മുടെ കേക്ക്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കളേഴ്സ് നമുക്ക് കൊടുക്കാം. ഇപ്പം ഞാൻ യെല്ലോ അല്ലേ, ഇനി മുകളിലായിട്ടും ബ്ലൂ ആണ് കേട്ടോ കൊടുക്കുന്നത്. അടുത്തത് അക്രിലിക് പെയിൻറ്റിൽ തന്നെ അൾട്രാ മെറൈൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അടുത്ത ലെയറിന് കൊടുക്കാനായിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരു കളർ തന്നെ കൊടുക്കാം, രണ്ട് കളറായിട്ട് മൾട്ടി കളേഴ്സ് കൊടുക്കാം, അങ്ങനെ എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതുപോലെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് രണ്ട് ലെയറോ മൂന്ന് ലെയറോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു കേക്കിൻ്റെ ലെയറൊക്കെ തീരുമാനിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മൂന്ന് ലെയറാണ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ബ്ലൂ കൊടുത്തിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇനി അടുത്തായിട്ട് ഞാൻ കൊടുക്കുന്നത് അക്രിലിക് കളറിലെ തന്നെ ബേൺഡ് അംബർ എന്ന് പറയുന്നിട്ടുള്ളൊരു ബ്രൗൺ കളറാണ് കേട്ടോ. എനിക്കത് എന്താ വായിക്കാന്നറിയില്ല, അങ്ങനെ കണ്ടാണ് അതിൻ്റെ പേര്. ബ്രൗൺ കളറാണെന്നറിയാം, ഒരു ചോക്ലേറ്റി ഫീലിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളടുത്തത് ഈ ഒരു ബ്രൗൺ കളർ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലെയറിലായിട്ട് മൂന്ന് ലെയറേ ഉള്ളെങ്കിൽ ഞാൻ നാലായിട്ടൊക്കെ ഒന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നാലായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. നമുക്ക് മൂന്ന് ലെയർ വെച്ച് കഴിഞ്ഞാൽ നാലായിട്ടൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റുമല്ലോ. അങ്ങനെ ഇപ്പോൾ അടുത്തതൊരു ചോക്ലേറ്റി ലെയർ പോലെ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്രാഫ്റ്റും കൂടിയാണിത്. അടുത്തത് ഞാൻ എടുത്തിരിക്കുന്ന പോസ്റ്റർ കളറാണ് കേട്ടോ. എൻ്റെ കയ്യിൽ അക്രിലിക് കളർ റെഡ് പെയിൻറ് തീർന്നത് കാരണമാണ് പോസ്റ്റർ കളർ എടുത്തിരിക്കുന്നത്. എനിക്കിത് വലിയ താല്പര്യമില്ലാത്ത ഒരു ഇതാണ് പോസ്റ്റർ കളർ. പിന്നെ നല്ല റെഡ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ ഇത് വെർമില്യണോ അങ്ങനെ കണ്ട് ഇറങ്ങിയൊരു കളറാണ്, 117 ഇതിൻ്റെ നമ്പർ. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ചിങ്ങനെ ഒരു ടൈപ്പ് കട്ട പോലെ ആണെങ്കിലും കുഴപ്പമില്ലാത്തത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. റെഡ് പോലത്തെ ഒരു ഓറഞ്ച് കളർ, ഓറഞ്ച് ഓറഞ്ച് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഓറഞ്ചും അല്ല, അത്ര റെഡും അല്ലാത്തൊരു കളറാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എന്തായാലും ഇത് ആക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് കളറും കൂടി ആയതുകൊണ്ട് ഇതാക്കി കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ ടോപ്പിൽ ചെയ്ത് കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതായിട്ട് മുകളിലത്തെ ലെയറിന് റെഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ മെഴുകുതിരി പോലെ ചെയ്തിരിക്കുന്നത് ഇതുണ്ടല്ലോ, അത് നമുക്ക് യെല്ലോ തന്നെ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബ്രഷിന് ജസ്റ്റ് കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഫിനിഷ് നമുക്കതിന് യെല്ലോ പെയിൻ്റ് ആക്കി കൊടുക്കാം. ഇനി
അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമല്ല, അപ്പം ഞാൻ യെല്ലോ കൊടുത്തിരിക്കണം. അപ്പം നമ്മുടെ ആ കേക്ക് ഇവിടെ റെഡിയായി, നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമ്മുടെ ഒരു കേക്ക്. ഇനി ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ സൂപ്പറായിരിക്കും. അപ്പം നമുക്ക് ആർക്കെങ്കിലും ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് ബോക്സിൻ്റെ അകത്ത് പോയിട്ട് ഗിഫ്റ്റ് എടുക്കാനായിട്ടൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ലവ് യു ഓൾ.